ഇനി നമുക്ക് ഒരു ബോട്ട് നെക്ക് പാറ്റേണില് ഹാൻഡ് എംബ്രോയിഡറി എങ്ങനെ ചെയ്യാം എന്ന് കണ്ടു നോക്കാം. അപ്പോൾ ബോട്ട് നെക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, കഴുത്ത് കയറി, ഇന്നിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന കുർത്തേനെ പോലെ കഴുത്ത് കയറിയായിരിക്കും ബോട്ട് നെക്കിന് വരുന്നത്. അപ്പോൾ ഒരു മാക്സിമം ഒരു 4 ഇഞ്ചൊക്കെ ആയിരിക്കും അതിൻ്റെ ഡെപ്ത് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 4 ഇഞ്ചാണ് അല്ലെങ്കിൽ 3.5 ആയിരിക്കും ചിലവർക്കുള്ളത്. 4 ഇഞ്ചാണ് ഡെപ്ത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് 4.5 നിങ്ങൾ എടുക്കുക, എന്നിട്ട് കഴുത്ത് മാർക്ക് ചെയ്തിട്ട് വേണം ഡിസൈൻ വരയ്ക്കാൻ. എന്നു വെച്ചാൽ ഈ 1/2 ഇഞ്ച് കൂടുതൽ എടുക്കാൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെറ്റീരിയലിൽ തയ്ക്കുമ്പോൾ, മെറ്റീരിയലിലാണെങ്കിൽ കേട്ടോ, മെറ്റീരിയലിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പം, പിന്നെ നമ്മൾ ചുരിദാറായിട്ട് വെട്ടി തയ്ക്കുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് അവർ അടിക്കുമല്ലോ, ഉള്ളിലോട്ട് എടുത്ത് അടിക്കുമല്ലോ. അപ്പോൾ അവ അത് അടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് മാറ്റി വെക്കാൻ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും അത് ഏത് ബോട്ട് നെക്ക് മാത്രമല്ല കേട്ടോ, ഏത് നെക്കായാലും ഏത് നെക്ക് പാറ്റേൺ ആയാലും എത്രയാണ് മെഷർമെൻറ്റ് അതിനേക്കാൾ 1/2 ഇഞ്ച് മാറ്റി താഴത്തോട്ട് മാർക്ക് ചെയ്തിട്ടാണ് പിന്നെ ഡിസൈൻ വരയ്ക്കാമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഡെപ്ത് കുറഞ്ഞു പോകും, ഡിസൈൻ അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോകും, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ പറ്റും. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു മെറ്റീരിയലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഒരു റോ കോട്ടൺ മെറ്റീരിയലിലാണ് ചെയ്യുന്നത്, അതൊരു വാർലി ഡിസൈൻ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വാർലി ഡിസൈൻ അല്ലെങ്കിൽ വാർലി ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാർലി ആർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ അകത്ത് ഡിസൈൻസ് എല്ലാം വരുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും വരുന്നത്. അത് ആണായാലും പെണ്ണായാലും അവരുടെ ബോഡി സ്ട്രക്ചറും എപ്പോഴും 2 ട്രയാങ്കിളും കൊണ്ടാണ് വരയ്ക്കുന്നത്. പിന്നെ കൈ കാല് ഇങ്ങനെ ചുമ്മാ സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും, തല സർക്കിളായിട്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വരച്ചെടുക്കുക, എളുപ്പത്തിൽ തന്നെ ഈ ഡിസൈൻ വരയ്ക്കാൻ പറ്റും. വരയ്ക്കാൻ അറിയണം എന്നൊന്നുമില്ല, ഇത് കോമൺ ആയിട്ട് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും എന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇത് മഹാരാഷ്ട്രയിലത്തെ ഒരു ട്രൈബൽ ആർട്ട് ഫോമാണ്. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ വാർലി പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഭയങ്കര ഫേമസ് ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലോട്ടും അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സാരികളിലൊക്കെ ആണെങ്കിൽ നിറച്ചും വാർലി പെയിൻറ്റിംഗ് ആയിട്ടുള്ള സാരീസ് ഉണ്ട്, അതുപോലെ തന്നെ ചുരിദാർ, കുർത്തകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഹാൻഡ് എംബ്രോയിഡറിയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മെഷീൻ എംബ്രോയിഡറിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി വെച്ച് ചെയ്യുന്ന ഒരു ഡിസൈനാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് എളുപ്പത്തിൽ ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് സ്റ്റിച്ച് വെച്ച് വേണമെങ്കിലും ഇത് ഫില്ല് ചെയ്ത് എടുക്കാം ഡ്രസ്സസൊക്കെ. പക്ഷേ ഞാനിത് ഇന്ന് ബിഗിനേഴ്സിന് പറ്റിയ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇപ്പോൾ ഇതാണ് റോ കോട്ടൺ മെറ്റീരിയൽ. അപ്പോൾ അതിൻ്റെ ഇതിവിടെ വരെയാണ് ബോട്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് തയ്ച്ച് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിസൈൻ വരച്ചേക്കുന്നത്. അപ്പോൾ അത് നെക്ക് വരുന്നത് ഇവിടം വരെയായിരിക്കും നെക്ക് ഉണ്ടാവുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഡിസൈൻ വരും. ചെസ്റ്റിൻ്റെ മെയിലായിട്ടും നെക്കിൻ്റെ തൊട്ട് താഴെയായിട്ടുമാണ് ഈ ഡിസൈൻ വരുന്നത്. അപ്പം അത് ഫുൾ ഇവിടം വരെ കഷത്തിൻ്റെ അവിടെ അണ്ടർ ആംസിൻ്റെ അവിടം വരെ ഉണ്ടാകും എൻ്റെ വർക്ക്. ഇപ്പം ഈ വർക്കിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ കളേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിപ്പം നിങ്ങളുടെ ചോയ്സ് ആണ്, വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യേണ്ട, സെയിം കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാൻറ്റ് ആയാലും ഷോൾ ആയാലും ഇതിലെ ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്മാച്ച് ആയിട്ടുള്ള മൾട്ടിപ്പിൾ കളേഴ്സ് ഉള്ള ദുപ്പട്ടയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു പോർഷൻ മാത്രമേ വർക്കുള്ളൂ, വേറെ ഈ എൻ്റെ മെറ്റീരിയലിൽ വേറെ എവിടെയും വർക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഡിഫറെൻറ്റ് കളേഴ്സ്, കോൺട്രാസ്റ്റ് കളേഴ്സ് കൊടുത്തേക്കണമായിരുന്നു. കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോൺട്രാസ്റ്റ് കളേഴ്സ് കൊടുത്തിരിക്കുന്നത്, വേറെ എവിടെയും വർക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു പോർഷനിൽ നല്ല പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺട്രാസ്റ്റ് കളേഴ്സ് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ളതാണ്, വർക്കാണെങ്കിലും സിമ്പിളാണ്, ഒരു ലൈനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണം കൂടുതൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരേ ഒരേ ആളുടെ തയ്യാം ഡിസൈൻ നിങ്ങൾക്ക് അവിടെ എവിടെയും സ്കാറ്റർ ചെയ്ത് തയ്ക്കാം, അല്ലെങ്കിൽ കയ്യിൽ സ്ലീവ്സിൽ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ 2.5 മീറ്ററിൻ്റെ റോ കോട്ടൺ മെറ്റീരിയലാണിത്. അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഇവിടെ കഴുത്തിൻ്റെ ഒരു വേഗമായിട്ട് ഞാനൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല കൃത്യം കഴുത്തൊന്നും അല്ല വരച്ചേക്കുന്നത്. അപ്പോൾ ഒരു വേഗമായിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, എവിടെയാണ് ഡിസൈൻ വരയ്ക്കേണ്ടത് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ചുമ്മാ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോട്ട് നെക്കാണെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഇതിൻ്റെ ഇറക്കം ഡെപ്ത് ഒരു 4
4 inch മതി നമുക്ക് 4 ഇഞ്ചിക്ക് ഇവിടം വരെയൊക്കെയാണ് ഇറക്കം വരുള്ളൂ അല്ലെങ്കിൽ 3.5 അത്രയും ഒരാൾക്കാരുടെ ബോർഡ്നസ് എന്തോരം ഇറക്കണം എന്നുള്ള ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു 3.5 ആണ് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഡിസൈൻ വരച്ചിരിക്കുന്നത് അപ്പോൾ ഡിസൈൻ ഒരു വാർലി ഡിസൈൻ ആണ് വരച്ചിരിക്കുന്നത് കുറേ പെണ്ണുങ്ങൾ കൈ കോർത്ത് വെക്കുന്ന ഒരു ഡിസൈൻ അപ്പോൾ അതിൻ്റെ അത് നമുക്ക് ഇനി ഫ്രെയിം ഇട്ട് തയ്ക്കാം അപ്പോൾ ഒറ്റ ഇതിൽ തന്നെ ഈ ഒരു ഇത്രയും ഡിസൈൻ ഒറ്റ ഇതിൽ തന്നെ വരത്തുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഫ്രെയിം മാറ്റി മാറ്റി ഇടണം അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ ഫ്രെയിം മാറ്റി മാറ്റി ഇടുമ്പോൾ ആദ്യം തയ്ച്ചത് ചീത്തയായി പോവില്ലേ എന്ന് അങ്ങനെ എന്താ വെച്ചാൽ ബൂളിയൻ നോട്ട് അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് അങ്ങനെ തടിച്ചിരിക്കുന്ന എന്തെങ്കിലും വർക്ക് ആണെങ്കിലാണ് ഫ്രെയിം ഇടുമ്പം ആ വർക്കിന് കുറച്ച് ചതഞ്ഞ പോലെ ഇങ്ങനെ പറ്റുന്നത് അല്ലെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ തടിച്ചിരിക്കുന്ന വർക്കാണ് നിങ്ങൾ ചെയ്യണേ എന്നുണ്ടെങ്കിൽ ആ ഫ്രെയിം ഇടാൻ നേരത്തെ ഇതിൻ്റെ സ്ക്രൂ മുഴുവനും ഫുള്ളും ലൂസാക്കി കഴിഞ്ഞിട്ട് ഫ്രെയിം എവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ടൈറ്റൻ ചെയ്താൽ മതി അപ്പോൾ അത്രയും എന്താ വർക്കിന് എഫക്റ്റ് ചെയ്യാവത്തില്ല അതെല്ലാം നമ്മൾ ടൈറ്റൻ ചെയ്ത് തന്നെ വെച്ചിട്ട് മുറുക്കെ പിടിച്ച് താത്തുവാണ് ഫ്രെയിം മുറുക്കെ പിടിച്ച് താത്തുവാണെങ്കിൽ തയ്ച്ച വർക്കിന് കുറച്ച് ഡാമേജ് പറ്റും അതിന് പകരം നിങ്ങൾ സ്ക്രൂ മുഴുവൻ ലൂസ് ചെയ്തിട്ട് ഇട്ടേച്ചാൽ മതി അപ്പോൾ കുഴപ്പങ്ങളൊന്നും വർക്കിന് പറ്റത്തില്ല അപ്പോൾ നമുക്കിത് ഫ്രെയിം ഇട്ടിട്ട് വർക്ക് ഇങ്ങനെ തുടങ്ങാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ലേഡിയുടെ ഡ്രസ്സ് തയ്ക്കാം ഈ ബോഡി പോർഷൻ തയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആങ്കറിൻ്റെ ത്രെഡ് 6 strands ആണ് എടുത്തേക്കുന്നത് റെഡ് കളർ 6 strands ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ഈ ഒരു പോയിൻറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തയ്ക്കുന്ന വർക്ക് ഹെയർ ഇൻ ബോൺ ആണ് അപ്പോൾ അത് നിറച്ചും ഫില്ല് ചെയ്ത് ഇരിക്കുന്ന പോലെ ഒട്ടും സാറ്റൻ പോലെ തന്നെ നല്ല ഫില്ലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 6 strands യൂസ് ചെയ്യുന്നത് 2 ആണെങ്കിലും 3 ആണെങ്കിലും അത്ര ആ ഫില്ലിംഗ് എഫക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ 6 strands ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് ആ സൈഡിലോട്ട് പോയി കുത്തി ഇറക്കി കഴിഞ്ഞിട്ട് ഈ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ വീണ്ടും നമ്മൾ താഴത്തു നിന്ന് എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലോട്ടാണ് നമ്മൾ പോകുന്നത് ഈ സൈഡിൽ തൊട്ടടുത്തടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നല്ല ഒട്ടും തുണി കാണാണ്ട് നിറച്ചും ഫില്ലായിട്ട് കിട്ടും ഈ രണ്ട് ക്രോസിൻ്റെ നടുക്കേ കൂടെ എടുക്കുക എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലോട്ടാണ് നമ്മൾ കുത്തുന്നത് ഇങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ നമ്മൾ താത്തിയേൻ്റെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എടുക്കുക എന്നിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നു ഇങ്ങനെ ക്രോസ് ക്രോസ് ആയിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് ഹെയർ ആൻഡ് ബോൺ അപ്പോൾ അത് നല്ല അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും ഇപ്പോൾ വാർലി ഡിസൈൻസ് ഒക്കെ ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് നമുക്കിപ്പോൾ സാരികളിലാണെങ്കിലും ചുരിദാറിലും കുഷ്യൻ കവറിലൊക്കെ എപ്പോഴും ഇപ്പോൾ ഈ ഒരിടയായിട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസൈൻസാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കോൺട്രാസ്റ്റ് കളേഴ്സൊക്കെ ഇട്ട് നല്ലോണം തയ്ക്കാം ഇതിപ്പം ഹെയർ ആൻഡ് ബോണിന് പകരം പല സ്റ്റിച്ചസും യൂസ് ചെയ്ത് നമുക്ക് ഫില്ല് ചെയ്യാം ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്യാം അങ്ങനെ പല ഈ ഒരു ഡിസൈൻ ഇപ്പോൾ കോമൺലി കാണുന്നത് എല്ലായിടത്തും ഒരു അടുപ്പിച്ച് തയ്ക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ അതുപോലെ തന്നെ സെയിം കളറ് എടുക്കാണ്ട് കോൺട്രാസ്റ്റ് കളേഴ്സും യൂസ് ചെയ്യുകയാണെങ്കിൽ മെയിലൊരു കളറ് താഴെ ഒരു കളറ് അങ്ങനെ കോൺട്രാസ്റ്റ് കളേഴ്സും യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരും അതുപോലെ നമുക്ക് ഈ ഒരു ട്രയാങ്കിള് ഫില്ല് ചെയ്തെടുക്കാം നമ്മൾ മേളത്തെ ട്രയാങ്കിൾ റെഡ് ത്രെഡ് വെച്ചിട്ടാണ് തയ്ച്ചേക്കുന്നത് ഇനി താഴത്തെ ഈ ഒരു ട്രയാങ്കിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളർ തന്നെ കൊടുക്കാം അതല്ല കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഒരു ഡാർക്ക് ബ്ലൂ കളർ ആങ്കറിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ 6 strands തന്നെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ തയ്ച്ചോരെ തന്നെ ഹെയർ ആൻഡ് ബോൺ താഴത്തോട്ടും തയ്ക്കുക നമ്മൾ ഇവിടുന്നോ അല്ലെങ്കിൽ ഇവിടുന്നോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ഞാനിവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം ചെയ്തവരെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ പോകുന്നു ഇവിടെ പോകുന്നു ഇനിയിപ്പോൾ അതിൻ്റെ താഴത്തു നിന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ടും പോകുന്നു ഇത് തയ്ച്ചു കഴിഞ്ഞിട്ട് ഔട്ട്ലൈൻ കൊടുക്കണമെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ പുറത്തേ കൂടെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്ന പോലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ത്രെഡ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഈ സെയിം കളർ ത്രെഡ് ഇട്ടിട്ടോ നമുക്കൊരു ഔട്ട്ലൈൻ കൊടുക്കാം അത് ഒരു 2 strands അല്ലെങ്കിൽ 3 strands യൂസ് ചെയ്ത് സ്റ്റെം സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഒരു ഔട്ട്ലൈൻ വേണമെങ്കിൽ സ്റ്റെമ്മോ ബാക്ക് സ്റ്റിച്ചോ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം ഇതുപോലെ നമുക്ക് ഈ ഒരു ട്രയാങ്കിളും
ആ ഹെയർ ആൻഡ് ബോൺ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് തല തയ്ക്കാം. ഹെഡ് തലയിൽ തല തയ്ക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യാം, അതില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫില്ലിംഗ് സ്റ്റിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സാറ്റൻ സ്റ്റിച്ചാണ്, അതും 6 strands യൂസ് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തല തയ്ക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് ബ്ലാക്ക് കളർ ആങ്കർ ത്രെഡാണ്. ഇപ്പം ഞാനിവിടെ ഡ്രസ്സൊക്കെ തയ്ക്കാനായിട്ട് 6 strands യൂസ് ചെയ്തുകൊണ്ട് തല തയ്ക്കാനും 6 strands തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ 2 or 3 strands യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ സാറ്റൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഈ ഹെഡ് ഫുള്ളും ഇവിടെ ഈ ഒരു സർക്കിളും ഈ ഒരു സർക്കിളും നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പെണ്ണിൻ്റെ കൈയും കാലും നമുക്ക് തയ്ക്കാം, കഴുത്തും എല്ലാം. ഈ ഒരു ഡിസൈനിൻ്റെ നമ്മൾ ഡ്രസ്സ് പോർഷൻ ഹെയർ ആൻഡ് ബോൺ വെച്ച് തയ്ച്ചു, നമ്മൾ ഹെഡ് സാറ്റൻ സ്റ്റിച്ച് വെച്ച് തയ്ച്ചു. ഇനി നമുക്ക് വേണ്ടത് കഴുത്തും അതുപോലെ തന്നെ ഈ കൈയും കാലുമാണ്. അപ്പം അത് നമ്മൾ ബ്ലാക്ക് ത്രെഡിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇത് കൈയും കാലും കഴുത്തൊക്കെ തയ്ക്കാനായിട്ട് നമ്മൾ 3 strands ആണ് യൂസ് ചെയ്യുന്നുള്ളൂ ബ്ലാക്കിൻ്റെ. എന്നുവെച്ചാൽ 6 strands ഇട്ടാൽ ഒത്തിരി ഞങ്ങൾ തടിച്ച് നിൽക്കും, അത്രയും തടിച്ച് നിൽക്കേണ്ടാത്തത് കൊണ്ട് നമ്മൾ 3 strands യൂസിന്. അപ്പോൾ അത് സ്റ്റെം സ്റ്റിച്ച് നമ്മൾ ആദ്യം കാല് തയ്ക്കാം, അതുപോലെ തന്നെ കൈയും കഴുത്തും നമുക്ക് സ്റ്റെം സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്ത് തയ്ച്ച് തീർക്കാം. കാല് തയ്ക്കുന്നത് സ്റ്റെം തയ്ക്കുന്നത് എപ്പോഴും ഒരു സൈഡിലോട്ട് തന്നെ വെക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ സിക്സാക്ക് പോലെയാവും, വൃത്തിയാവത്തില്ല. അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ തയ്ക്കാൻ നോക്കുക. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ബെൻഡിങ്, അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങ് ആ സ്റ്റെം സ്റ്റിച്ചിൻ്റെ ഇത് ഇവിടെ അങ്ങ് നിർത്തിയിട്ട് പിന്നെ അടുത്ത പോയിൻ്റിൽ നിന്ന് നമുക്ക് ആ ഈ താഴത്തോട്ടുള്ള ഡയറക്ഷൻ തയ്ച്ചു തുടങ്ങാം. ഇനി ഇവിടെ നമ്മൾ എടുത്തിട്ട് ഇനി താഴത്തോട്ട് വീണ്ടും സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വൃത്തിയായിട്ട് വരത്തില്ല ആ ബെൻഡിൻ്റെ അവിടെ. അപ്പം ഇങ്ങനെ ബെൻഡിങ് വരുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. കർവ്സ് ഒക്കെ വരുമ്പോൾ ഒന്ന് ഉടക്കി വെച്ചിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഇത് ഈ ഒരു ലെഗ് തയ്ച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് ഈ ലെഗും കയ്യും കഴുത്തും എല്ലാം തയ്ച്ചെടുക്കാം. ഞാൻ ഈ ഒരു ഡിസൈൻ തയ്ച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ബാക്ക് നല്ല വൃത്തിയായിട്ട് വരും. നമ്മൾ ഹെയർ ആൻഡ് ബോൺ ആയതുകൊണ്ട് ഇങ്ങനെ ലൈൻസ് മാത്രമേ കാണത്തുള്ളൂ, വേറെ ഒരു ഇതും ഉണ്ടാവത്തില്ല. മെയിലാണ് വർക്ക് വരുന്നത്, താഴത്തെ കൂടെ ത്രെഡ് പാസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സാറ്റൻ സ്റ്റിച്ച് ഫുള്ളും മേലിലുള്ളവർ തന്നെ താഴെയും വരും. ഇപ്പോൾ സ്റ്റെം സ്റ്റിച്ച് ആണെങ്കിലും ഇതുപോലെ തന്നെ ഡോട്ട്സ് മാത്രമായിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ കെട്ടിടാൻ നേരത്ത് നമ്മൾ കുറച്ച് തുണിയായിട്ട് തയ്ച്ചതിൻ്റെ മേൽ അവിടെ തന്നെ കുറച്ച് തുണി, അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ കുറച്ച് തുണിയായിട്ട് ഇങ്ങനെ നീഡിലെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഹോളിൽ കൂടെ ഈ ലൂപ്പിൻ്റെ ഇടയിൽ കൂടെ ഒന്നോടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ കെട്ടിടുന്നത്. അത് ഒരു വട്ടമല്ല, ഒരു 2 വട്ടം എല്ലാത്തിനും ഇടണം, എന്നാലാണ് ഒരു ഉറപ്പ് കിട്ടുകയുള്ളൂ. അതിപ്പോൾ 2nd വട്ടം എടുക്കുമ്പോൾ വീണ്ടും തുണിയായിട്ട് എടുക്കണമെന്നില്ല, നമ്മൾ തയ്ച്ച സ്റ്റെം സ്റ്റിച്ചോ ഏത് വർക്കാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ തയ്ച്ച ത്രെഡിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പാസ് ചെയ്താലും മതി. ഇതിപ്പം ഞാൻ ഈ ഒരു ലെഗ് തയ്ച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നോട്ട് ഇട്ടിട്ട് അടുത്ത ലെഗ് തയ്ക്കുന്നത്. അപ്പോൾ അത് വേണ്ട, ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ അല്ല ഇത്. അപ്പോൾ നമുക്ക് അടിയിൽ കൂടെ ഒന്ന് വലിച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും അടിയിൽ കൂടെ വലിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതുവരെ ബാക്കിയുള്ള പോർഷൻസും നമുക്ക് തയ്ച്ച് തീർത്തിട്ട് അതിൻ്റെ ഫൈനൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ മുഴുവൻ ഡിസൈനും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 6 പെണ്ണുങ്ങൾ കൈകോർത്ത് നിൽക്കുന്നതാണ് ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ സൈസ് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇതിപ്പോൾ ഇത്ര അത്യാവശ്യം മുഴുത്തതായിട്ട് തന്നെയാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. ഇവിടെ അപ്പോൾ നമ്മൾ ഹെയർ ആൻഡ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഹെയർ ആൻഡ് ബോൺ തന്നെ വേണമെന്നില്ല, കൗച്ചിങ് സ്റ്റിച്ച് ആണെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് ഇത് ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്യാം, അവരോട് ചോയ്സിനെ തയ്ക്കാവുന്നതാണ്. പക്ഷേ തയ്ക്കുമ്പോൾ എപ്പോഴും 6 strands യൂസ് ചെയ്ത് തന്നെ തയ്ക്കാൻ നോക്കുക, എന്നാലാണ് അതിൻ്റെ ഒരു പ്രൊജക്ഷൻ കിട്ടത്തുള്ളൂ. എല്ലാവർക്കും ഈ ഇത് ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.